ഇതാണ്ടോ ഒരു അടിപൊളി സംഭവം കാണിച്ചേരേ ഈ ചേച്ചിയുടെ കഴിവാണിത് ഇത് നോക്കി എല്ലാം ചിരട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആൻറ്റി ഫുൾ ചിരട്ട ഫുൾ ചിരട്ട ഇതാണ്ടോ വാ പൊളിച്ച കണ്ടോ ചിരട്ടയുടെ ഓരോ പീസുകളാണിത് പിന്നെ നമ്മൾ പൈസ ഇട്ട് വെക്കുന്ന സാധനമല്ലേ അതുണ്ട് പിന്നെ ചിരട്ട കൊണ്ട് തന്നെ ചെടിയൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഇത് ആ ഇത് ചേച്ചി ഉണ്ടാക്കിയതാ ഇത് ഹസ്ബൻഡ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് കേട്ടോ അത് ഉണ്ടാക്കിയത് കുരുവി കൂട് അല്ലേ കൂട് പിന്നെ നമ്മള് ടീ കപ്പ് ഇതുണ്ടോ ഇതുണ്ടോ ചായ പിടിക്കാൻ പറ്റിയ സാധനം ഫുള്ള് ചിരട്ട കൊണ്ടാണ് ആ ഇതിന് ഓരോന്നിനും ഓരോ പേര് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് സാൾട്ട് കപ്പ് ഉപ്പിട്ട് വെക്കാൻ പറ്റുന്ന ഈ ലീഫൊക്കെ ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത് ചിരട്ടന്റെ പീസുകൾ അല്ലേ ആൻറ്റി പിന്നെ ഇത് ഈ ഒരു മരത്തടി വേറെന്തൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ കിളി കിളിക്കൊക്കെ കൂടാക്കി കൊടുക്കാൻ പറ്റിയ സാധനം കിളിൻ്റെ കൂടാണ് ഉച്ച കഴിഞ്ഞാൽ കിളികൾ വന്നിരിക്കും കൂടിയാണ് സംഭവം ചേച്ചി ഈ ടീ കപ്പ് എന്താ വില ഇത് 80 രൂപയുടെ സാധനം കുടിച്ചുകഴിഞ്ഞാൽ എന്താ പറയാ പ്രത്യേക രസമാണല്ലേ ഇത് ചായ പിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇതിപ്പോ നമുക്ക് പൊട്ടി കഴിഞ്ഞാൽ തന്നെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും അതെ അതെ മറ്റേതൊന്നും ദ്രവിച്ചു പോലല്ലോ നമ്മളെ കുപ്പി ഗ്ലാസ് അങ്ങനത്തെ ഒന്നാണെങ്കിലേ ഇത് മുളാണെന്ന് തോന്നുന്നു അതുപോലെ ഇതാ നമ്മൾ ചോറൊക്കെ കോരാൻ പറ്റിയ സാധനം ഇതാ ചോറ് കറികളൊക്കെ എടുക്കാൻ പറ്റിയ ഇതാണ് ഇതില് ചെറിയ ഇത് റാണി വെച്ച് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് റാണി വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാന് അതായത് നമ്മള് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം നിറച്ചിട്ട് തൂക്കിയിട്ട് ആന്റിയുടെ പേരെന്നാ പേര് ഹസ്ബൻഡ് നെയിം കൃഷ്ണമൂർത്തി അപ്പൊ ഈ ആന്റിയുടെ ഹസ്ബൻഡ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഹസ്ബൻഡാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും കുടിയായിട്ടുണ്ട് നമ്മളിവിടെ തമിഴ്നാട്ടിലാണിത് തമിഴ്നാട്ടില് കൊടിവേലി അല്ലെ കൊടിവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്താ പറയുക നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് എന്തായാലും അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന് എല്ലാവരും ലൈക്ക് കൊടുക്കണേ ഓക്കെ ശരി ആൻറ്റി.